എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ത്രികർത്ത രാജ്യവും അതുപോലെ വിരാട രാജ്യവും തമ്മിലുള്ള യുദ്ധത്തിനെ പറ്റി പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ് യുദ്ധത്തിൽ സംഭവിച്ചത് നമുക്ക് ഇന്ന് കേൾക്കാം. അങ്ങനെ അവർ ആ പശുക്കളെ മൊത്തം അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ വിരാട് രാജാവ് യുധിഷ്ഠിരനെയും ഭീമനെയും നകുല സഹദേവന്മാരെയൊക്കെ ആ പശുക്കളെ തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ ആ യുദ്ധകാര്യങ്ങളിൽ ഏർപ്പെടുത്തി. അതായത് വിരാട് രാജാവിൻ്റെ സൈന്യം പശുക്കളെ അന്വേഷിച്ച് അവർ പോയ വഴിയിൽ കൂടെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ പശുക്കളെ കണ്ടുമുട്ടി. ആ സമയത്ത് സുശർമ്മ രാജാവും വിരാടനും തമ്മിൽ വളരെ വലിയൊരു യുദ്ധം തന്നെ തുടങ്ങി. അങ്ങനെ യുദ്ധം തുടങ്ങി അവസാനം പശുക്കളുടെ കാര്യം രണ്ടുപേരും മറന്നു. പശുക്കളെ ആരും നോക്കുന്നില്ലാതെ കണ്ടപ്പോൾ പശുക്കൾ തന്നെ ഓടിപ്പോകാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഗോലക്ഷകന്മാർ ആ പശുക്കളെ കൊണ്ടുവന്ന യഥാസ്ഥാനത്ത് കെട്ടുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ യുദ്ധം വളരെ തീക്ഷ്ണമായി മുന്നോട്ട് പോയി. ചോരപ്പുഴുകാനായിട്ട് തുടങ്ങി. ശവങ്ങൾ കൂമ്പാരമാകാൻ തുടങ്ങി. രണ്ട് രാജ്യത്തിലെയും സൈന്യത്തിന് ഒരുപാട് നാശം സംഭവിച്ചു. അങ്ങനെ കഠിനമായിട്ടുള്ള യുദ്ധം തന്നെ സുശർമ്മനും വിരാടൻ്റെ ഇടയിലുണ്ടായി. അങ്ങനെ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവസാനം തേരൊക്കെ തകർന്നു പോയിട്ട് വിരാട രാജാവ് നിലത്തിറങ്ങി യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. ആ തക്കം നോക്കി ത്രികർത്ത രാജാവായിട്ടുള്ള സുശർമ്മൻ വിരാടനെ ബന്ധിയാക്കുകയും ചെയ്തു. ഈ വാർത്ത അറിഞ്ഞ കങ്കൻ ഭീമസേനൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് വല്ലവൻ്റെ അടുത്ത് പറഞ്ഞു, ഭീമ നീ വേഗം ചെന്ന് രാജാവിനെ രക്ഷിക്കൂ. അദ്ദേഹം നമുക്ക് വേണ്ടി ഇത്രയധികം ഉപകാരങ്ങൾ ചെയ്തു, അതിൻ്റെ പ്രത്യുപകാരം ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നീ വേഗം ചെല്ലു ഭീമ, എന്നിട്ട് രാജാവിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഭീമൻ മരം പറിച്ചെടുത്ത് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ട സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞു, നീ നിൻ്റെ സാഹസങ്ങളൊന്നും ഇപ്പം ചെയ്യരുത്, ഇപ്പം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ ഒരു പാചകക്കാരനല്ല, ഭീമനാണെന്നുള്ള സംശയം എല്ലാവർക്കും തോന്നും. അതുകൊണ്ട് നീ ബുദ്ധിപൂർവ്വം മാത്രം കാര്യങ്ങൾ ചെയ്യുക, നിൻ്റെ ഗതയും അമ്പും വില്ലൊക്കെ ഉപയോഗിച്ച് നീ യുദ്ധം ചെയ്ത് രാജാവിനെ രക്ഷിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. ഭീമൻ ജ്യേഷ്ഠൻ്റെ വാക്ക് പാലിച്ചു. അങ്ങനെ ഗതയും വില്ലും അമ്പും വില്ലുമൊക്കെ എടുത്തിട്ട് ആ തേരിൻ്റെ പിന്നാലെ ഓടി. ത്രികർത്തൻ്റെ തേരിൻ്റെ പിന്നാലെ ഓടി. അങ്ങനെ ത്രികർത്തനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. സൈന്യമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ശരവർഷം തന്നെ ഭീമൻ പെയ്യിച്ചു. എല്ലാവരും ഭീമൻ്റെ യുദ്ധവിദ്യകൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ ത്രികർത്തനുമായിട്ട് യുദ്ധം ചെയ്ത് വിരാട രാജാവിനെ രക്ഷിച്ച് ത്രികർത്തനെ ബന്ധിയാക്കുകയും ചെയ്ത് യുധിഷ്ഠിരൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ വിരാട രാജാവിന് വളരെയധികം സന്തോഷമായി. ഒപ്പം നകുലനും സഹദേവനും യുധിഷ്ഠിരനൊക്കെ സൈന്യത്തിന് കൂടെ യുദ്ധം ചെയ്തിരുന്നു. ഭീമനാണ് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്തിരുന്നത് മാത്രം. അപ്പോൾ വിരാടന് വളരെയധികം സന്തോഷം തോന്നി. എന്നിട്ട് വിരാടൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ബ്രാഹ്മണന്മാരല്ല എനിക്ക് തോന്നുന്നു, ദേവന്മാരാണോ ഗന്ധർവന്മാരാണോ? ഞങ്ങളെ രക്ഷിച്ച അങ്ങക്ക് അധീനമാണ് ഇപ്പോൾ എൻ്റെ രാജ്യം, അങ്ങ് എന്ത് കൽപ്പിക്കുന്നോ ഞാൻ ചെയ്യാമെന്നൊക്കെ വിരാടൻ സന്തോഷം കണ്ട് യുധിഷ്ഠിരൻ്റെ അടുത്ത് പറഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭവാൻ അങ്ങനെയൊന്നും പറയരുത്, അങ്ങ് ഞങ്ങൾക്ക് ചെയ്തിരുന്ന ഉപകാരത്തിന് പ്രത്യുപകാരം മാത്രമാണെന്ന്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര ഉപകാരം ചെയ്തല്ലോ, അപ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭീമൻ ചോദിച്ചു, കങ്കബ്രാഹ്മണ ഞങ്ങളെന്താണ് ഇയാളെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, വിട്ടയച്ചോളൂ. പക്ഷേ അങ്ങനെ അങ്ങോട്ട് വിട്ടയക്കാൻ ഭീമന് മനസ്സ് തോന്നിയില്ല. ശർമ്മൻ്റെ അടുത്ത് പറഞ്ഞു, നീ നാട്ടുകാരെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ ദാസനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ, മൂന്നുതവണ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഞാൻ നിന്നെ ഇവിടുന്ന് വിടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗതിയില്ലാതെ സുശർമ്മൻ അത് പറയുകയും പിന്നെ യുധിഷ്ഠിരനെ വിരാടനെയൊക്കെ വന്ദിച്ച് അവിടുന്ന് പോവുകയും ചെയ്തു. വിരാടനെ വളരെയധികം സന്തോഷമായി. കാരണം അവരുടെ ആയുധ പ്രയോഗത്തിൽ നിന്നും അവരാ രാജ്യത്തെ രക്ഷിച്ചതിനൊക്കെയുള്ള നന്ദിയും കടപ്പാടും അദ്ദേഹം അവർക്ക് അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാരാജാവെ അങ്ങ് വിളംബരം നടത്തിക്കോളൂ. അതായത് ഇത് നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണല്ലോ, അതായത് പശുക്കളെ മോഷ്ടിച്ച് പിന്നെ തിരിച്ചു വന്നിട്ട് കുറേ പോവല്ലേ ചെയ്തത്. അപ്പോൾ കുറച്ച് ദൂരെയാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ദൂതന്മാരെ പറഞ്ഞയക്കും, നമ്മുടെ വിജയവാർത്ത നാട്ടിലൊക്കെ എല്ലാവരും കേൾക്കട്ടെ, നാട്ടിലെല്ലാവർക്കും അത് വിളംബരം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ദൂതന്മാരെ പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും തിരിച്ച് അവിടെ എത്തി. അങ്ങനെ അവരവിടുന്ന് പോന്നു. ആ സമയത്താണ് ദുര്യോധനൻ്റെ ദുർബുദ്ധി പ്രയോഗിക്കാനായിട്ട് ദുര്യോധനൻ തൻ്റെ ദുർബുദ്ധി പ്രയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്. ദുര്യോധനൻ മനസ്സിലായി, സുശർമ്മ രാജാവ് തോറ്റു അയാളെ പോയി, അവ അപഹരിച്ച പശുക്കളെല്ലാം അവിടെ ഉണ്ട്. എന്താ പശുക്കളെ അപഹരിക്കണമെന്ന് വെച്ചാൽ, വിരാട രാജ്യത്തിൻ്റെ സമ്പത്താണ് പശുക്കൾ. അവരുടെ അടുത്ത് അമൂല്യമായിട്ടുള്ള ഒരുപാട് പലതരം വെറൈറ്റി തന്നെ പറയണം, ഒരുപാട് തരത്തിലുള്ള പശുക്കൾ അവിടെ ഉണ്ട്. പശുക്കളാണ് അവരുടെ സമ്പത്ത്. അപ്പോൾ ദുര്യോധനൻ വിചാരിച്ചു, നമുക്ക് ഈ പശുക്കളെ അപഹരിച്ചു കൊണ്ടുപോകാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ അവരുടെ ഗോരക്ഷകന്മാരെല്ലാം ആട്ടി ഓടിച്ചിട്ട് പശുക്കളെയൊക്കെ ദുര്യോധനൻ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ കൊട്ടാരത്തിൽ ഉത്തരൻ, അതായത് ഉത്തരയുടെ, വിരാട രാജാവിന് രണ്ട് മക്കളാണുള്ളത്, ഉത്തരൻ ഉത്തരൻ,
അതിൽ ഉത്തരൻ അവിടെ കൊട്ടാരത്തിൽ തൻ്റെ വീരഗാഥങ്ങൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെങ്ങനെയാണ് ഞാൻ യുദ്ധത്തിൽ അങ്ങനെ ചെയ്തു ഒക്കെ വെറുത്ത് ഇങ്ങനെ പറയുക കേട്ടോ, ഒന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ വീരവാദം പഠിക്കുക. അപ്പോൾ അതാ തൊട്ട പറഞ്ഞ് തന്നിട്ട് അർജുനനും ദ്രൗപദിയും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഗോഷ്ഠികൾ മുഴുവൻ അവരങ്ങനെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് ഇങ്ങനെ കേൾക്കുകയാണ് അർജുനനൊക്കെ. അയാളുടെ വീരവാദം ഇങ്ങനെ കേട്ട് ഇങ്ങനെ അന്തപുരത്തിലെ കുമാരിമാരുടെ അടുത്തും സ്ത്രീകളുടെ അടുത്തൊക്കെ ഇങ്ങനെ തൻ്റെ വീരവാദം വിളിച്ച് പറയുക ഉത്തരൻ. ആ സമയത്താണ് രാജ്യത്തിലെ ഗോപാലകന്മാർ വന്നത്. എന്നിട്ട് പറഞ്ഞത്, രാജകുമാരൻ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു, രക്ഷിക്കും. ഇപ്പോൾ മഹാരാജാവോ കങ്കരോ ഒന്നുമില്ല, ഞങ്ങളുടെ പശുക്കളെല്ലാം ഹസ്തിനപുരത്തിലെ ആൾക്കാരെ മോഷിച്ചുകൊണ്ട് പോയിരിക്കുന്നു, ദുര്യോധനും കൂട്ടരും മോഷിച്ചുകൊണ്ട് പോയിരിക്കുന്നു, അങ്ങ് ഞങ്ങളെ രക്ഷിക്കും, അങ്ങാണ് ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ രാജാവിന് പകരമുള്ള ആളെന്നൊക്കെ പറഞ്ഞു. ഉത്തരം പറഞ്ഞു, എൻ്റെ സാരഥി പല്ല നല്ലൊരു സാരഥിൻ്റെ ഞാൻ കൗരന്മാരെ അടുത്തൊക്കെ സുഖമായിട്ട് പോയി യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത ഭാഗങ്ങളായിട്ട് കേൾക്കാം. അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.